നമസ്കാരം, പ്രധാന വാർത്തകൾ. കുളച്ചൽ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ഏറ്റുമുട്ടാനില്ലെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച കെ മുരളീധരനും വി ഡി സതീശനും. കോൺഗ്രസിന് സമരം നടത്തുവാനുള്ള ശേഷിയില്ലെന്ന് കെ മുരളീധരൻ. പരാജയം പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് ശ്രമമെന്ന് വി ഡി സതീശൻ. രാമായണശീലുകൾ പ്രതിധ്വനിക്കുന്ന കർക്കിടക മാസാചരണത്തിന് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും ക്ഷേത്രങ്ങളിലും തുടക്കമായി. കാർ റേസറായി അറിയപ്പെടണമെന്ന ആഗ്രഹവും പേറി വ്യത്യസ്തനായ ഒരു ടാക്സി ഡ്രൈവർ ജൂബി ശ്രദ്ധേയനാകുന്നു. വാർത്തകൾ വിശദമായി. കുളച്ചൽ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ഏറ്റുമുട്ടാനില്ലെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വിഷയം ക്രിയാത്മകമായി ചർച്ച ചെയ്യും. ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള എം പിമാരും ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരനും വി ഡി സതീശനും. കോൺഗ്രസിന് സമരം നടത്തുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടുവെന്ന് മുരളീധരൻ പറഞ്ഞു. നേതൃത്വത്തിലുള്ളവർക്ക് സ്വന്തം നിലയെക്കുറിച്ച് മാത്രമാണ് ആശങ്ക. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും പാർട്ടി കരകയറുന്ന ലക്ഷണമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. തങ്ങൾ ശരിയാണെന്ന് നേതാക്കൾ മീനി നടിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനമല്ല മതേതരത്വം എന്ന് നേതാക്കൾ മനസ്സിലാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ശിശുക്ഷേമ ഭരണസമിതി തെരഞ്ഞെടുപ്പിനിടയിൽ സംഘർഷം. യു ഡി എഫ് പ്രവർത്തകരെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ശിശുക്ഷേമ സമിതി ഓഫീസിന് മുൻപിൽ സംഘർഷം നടന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ ഭരണസമിതി രൂപീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടന്നത്. സംഭവത്തെ തുടർന്ന് പോലീസ് മണിക്കൂറുകളോളം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. എൽ ഡി എഫ് സർക്കാർ റവന്യൂ പ്ലീഡർ സ്ഥാനത്തു നിന്നും മാറ്റിയ അഭിഭാഷക സുശീല ഭട്ട് സർക്കാരിനെതിരെ രംഗത്ത്. വമ്പന്മാർക്കെതിരായ കേസുകൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ തന്നെ മാറ്റിയത് കേസുകളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതായും സുശീല ഭട്ട് വെളിപ്പെടുത്തി. വ്യാജരേഖ ചമച്ച് ടാറ്റ സ്വന്തമാക്കിയ 100,000 ഏക്കർ ഭൂമിയുടെ കേസ് തുടങ്ങിയവയാണ് അടുത്തയാഴ്ച ഹാജരാക്കേണ്ടത്. ഇതിനു പുറമെ മറ്റു വലിയ കേസുകളും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ സർക്കാർ പ്ലീഡർ വന്നാൽ തോൽക്കുമോ എന്ന ആശങ്കയുള്ളതായും സുശീല ഭട്ട് പറഞ്ഞു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ഇന്ന് കർക്കിടകം 1. കത്തുന്ന നിലവിളക്കിന്റെ പ്രഭയിൽ കർക്കിടകത്തിന്റെ വറുതി മായ്ക്കുവാൻ നാടകം മുഴങ്ങുന്ന രാമായണ ശീലുകൾ. രാമായണത്തിന്റെ ഈരടികൾ പ്രതിധ്വനിക്കുന്ന കർക്കിടകത്തെ കേരളം വരവേറ്റു. ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണങ്ങളും പ്രത്യേക പൂജകളും നടന്നു. ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണ പാരായണം ആരംഭിച്ചു. ഇന്ന് ആരംഭിച്ച രാമായണ പാരായണം കർക്കിടകത്തിന്റെ അവസാന ദിവസം ശ്രീരാമ പട്ടാഭിഷേക വായനയോടെ സമാപിക്കും. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് വനിതാ സത്സംഗ് സമിതിയുടെ അഭിമുഖ്യത്തിലുള്ള രാമായണ മാസാചരണം പരിഷത്ത് പ്രസിഡന്റ് പി എൻ നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. രാവിലെ മുതൽ അഹോരാത്ര രാമായണ പാരായണവും ആരംഭിച്ചു. സത്സംഗ സമിതികളുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച ഇന്നു മുതൽ കർക്കിടകം 32 വരെ രാമായണ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളാണ് കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ കർക്കിടകത്തിന്റെ വറുതിയെ മാറ്റി നിർത്തി ശരീരവും മനസ്സും ഏകാഗ്രമാക്കി പ്രാർത്ഥനയിലൂടെ കഴിയുന്ന രാമായണ മാസാചരണം. കേരള ഹിന്ദുമത പാഠശാല അധ്യാപക പരിഷത്തിന്റെ രാമായണ മാസാചരണം ആരംഭിച്ചു. ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണം, പ്രഭാഷണം, രാമായണ സംബന്ധിയായ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിനോടനുബന്ധിച്ച് നടക്കും.
ഔപചാരികമായ ഉദ്ഘാടനം ഞായറാഴ്ച കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർവഹിക്കും. രാമായണ മാസാചരണ സമാപനം ആഗസ്റ്റ് 15 തിങ്കളാഴ്ച മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കും. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി അപകട മേഖലകൾ പരിശോധിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ ജി ബാബുവിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട മുതൽ പമ്പ വരെ സുരക്ഷായാത്ര നടത്തി. രാവിലെ 9 കളക്ടറേറ്റിൽ നിന്നും സംഘം യാത്ര ആരംഭിച്ചു. മേജർ ഇറിഗേഷൻ, മോട്ടോർ വാഹനം, വനം, ഫയർ ആൻഡ് റെസ്ക്യൂ, പൊതുമരാമത്ത്, നിരത്ത് കെട്ടിട വിഭാഗങ്ങൾ, പോലീസ്, അയ്യപ്പ സേവാസംഘം, തിരുവനന്തപുരം ILDM പ്രതിനിധി തുടങ്ങിയവർ സുരക്ഷായാത്രാ സംഘത്തിലുണ്ടായിരുന്നു. ഭിന്നശേഷിയെ അതിജീവിച്ച ജൂബി എന്ന കോട്ടയം സ്വദേശി, ഒരു സാധാരണക്കാരന്റെ എല്ലാ കഴിവുകളും തന്റെ പരിമിതികളിലൂടെ ചെയ്യുന്നതിൽ സംതൃപ്തനാണ് ഈ 24-കാരൻ. ഈ 24-കാരനെ 24 കാരറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതാവും ഉത്തമം. യാതൊരു പരിഭവങ്ങളുമില്ല, പരാതികളുമില്ല, സുഹൃത്ത് വലയങ്ങൾ ഏറെ. അമ്മയും മകനും അടങ്ങുന്ന കൊച്ചുകുടുംബത്തിന്റെ വരുമാനവും ജൂബി എന്ന ഈ കൊച്ചുമിടുക്കൻ തന്നെ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഒപ്പമുള്ള കൂട്ടുകാരേക്കാൾ ചെറുതായിരുന്ന ജൂബിക്ക് കളിയിലോ പഠനത്തിലോ ഒന്നും തന്റെ നാട്ടുകാരോ കൂട്ടുകാരോ വീട്ടുകാരോ മാറ്റി നിർത്തിയിരുന്നില്ല എന്നത് ജൂബിയിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകമായി. ചെറുപ്പം മുതലേ ഡ്രൈവിംഗിലായിരുന്നു ജൂബിയുടെ താല്പര്യവും കമ്പവും. ഇപ്പോഴും സാധാരണക്കാരോടൊപ്പം റേസിംഗിൽ പങ്കെടുക്കണം എന്നതാണ് ജൂബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ എന്നെ അങ്ങനെ ആരും മാറ്റി നിർത്തിയില്ല, ഒരു കാര്യത്തിനും മാറ്റി നിർത്തിയിട്ടില്ല. നമ്മളെ ഒരു കൂട്ടുകാരൻ എന്നുള്ളതല്ല, സ്വന്തം സഹോദരനെ പോലെ എല്ലാവരും കണ്ടിട്ടുള്ളു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ടൗണിൽ കോട്ടയം ടൗണിൽ കിടന്ന് ഓട്ടോ ഓടുവാണ്. കോട്ടയം ടൗണിൽ ഓടുന്നു. പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിന് ഓട്ടങ്ങൾ, വണ്ടികളിലൊക്കെ ഓട്ടം പോകുന്നുണ്ട്. എറണാകുളത്ത് ട്രാവൽസിലെ ഇടയ്ക്ക് ഓട്ടം ഉണ്ട്, അത് CP ട്രാവൽസ് എന്ന് പറയുന്നുണ്ട് എറണാകുളത്ത്. പിന്നെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ 1-2 വണ്ടി എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആദ്യം ആപ്പയായിരുന്നു, അത് പാക്കിൽ കവലയിലാണ് അവിടെ ഓടിക്കൊണ്ടിരുന്നത്. ആ അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വേറെ വണ്ടി എടുത്തു. പിന്നെ വണ്ടി പരിപാടി നിർത്തി, പാടെ നിർത്തി, സ്റ്റെപ്പിനോട്ടം മാത്രമായി. പിന്നെ വീണ്ടും ഇപ്പോൾ ഒരു ഓട്ടോ എടുത്തു, കോട്ടയം ടൗണിൽ കടന്നു ഓടുന്നു. കുഴപ്പമില്ല, ജീവിതം ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ചെറുപ്പത്തിൽ തന്നെ ഓട്ടോറിക്ഷയും കാറും ഡ്രൈവിംഗ് തനിയെ പഠിച്ച് ഓടിച്ചു തുടങ്ങിയ ജൂബി ഇപ്പോൾ കോട്ടയം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കോട്ടയം പാക്കിൽ കൊച്ചുപറമ്പിൽ LC മകന് ഡ്രൈവിംഗിലുള്ള കമ്പവും ജൂബിയിലെ വിശ്വാസവും കാരണം കേറ്ററിംഗ് ജോലിക്കാരനായ അമ്മാവനാണ് റാന്നിയിലെ യാത്രയ്ക്കായി കൂടെ കൂട്ടിയത്. നിലവിൽ അമ്മാവന് പകരം കേറ്ററിംഗ് യൂണിറ്റിനൊപ്പം റാന്നിയിൽ കേറ്ററിംഗ് സാധനങ്ങൾ വാടകയ്ക്കെടുക്കാൻ എത്തിയപ്പോൾ സാരഥിയാവുകയായിരുന്നു. ആകാരശേഷി ഏറെയുള്ള എത്രയോ വ്യക്തികൾ ഉള്ള കഴിവുകൾ മുരടിപ്പിച്ചുകൊണ്ട് വെറുതെ സമയം പാഴാക്കി കളയുന്നു. ആ സ്ഥാനത്ത് ജൂബി വ്യത്യസ്തനാണ്. തന്റെ കഴിവിൽ ആത്മാഭിമാനം കൊള്ളുന്ന ജൂബിയുടെ പ്രകാശപൂരിതമായ ചിരി തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. മാത്രമല്ല ശ്രീ വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപിൽ അഭിനയിച്ച ഒരു സിനിമാ പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. എല്ലാവരും വിചാരിക്കും ജൂബി ഓടിക്കുന്ന ഈ വാഹനം ജൂബിക്ക് ഓടിക്കുവാൻ പാകത്തിന് തയ്യാറാക്കിയിട്ടുള്ളതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഏതൊരാളും ഓടിക്കുന്ന ഒരു സാധാരണ വാഹനം എന്നതിനപ്പുറം ഇതിൽ യാതൊന്നുമില്ല. തന്റെ സൗകര്യത്തിന് സീറ്റിൽ ഒരു കുഷ്യൻ ഇട്ടിട്ടുണ്ടെന്നും മാത്രം. ജൂബിയുടെ വലിയ ആഗ്രഹമായ കാർ റേസിംഗിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുവാൻ സാധിക്കട്ടെ എന്ന ആശംസകളോടെ CCTV. സർവശിക്ഷ അഭിയാന്റെ വിവിധ ജില്ലകളിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ ട്രെയിനർ തസ്തികകളിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷിക്കാം. 5 വർഷം അധ്യാപക സർവീസുള്ള സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ, പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിരുദാനന്തര ബിരുദമുള്ള ഹൈസ്കൂൾ അധ്യാപകർക്കും ബിരുദമുള്ള പ്രൈമറി സ്കൂൾ അധ്യാപകർക്കും മുൻഗണന. ഈ അക്കാദമി വർഷത്തെ അറിയിപ്പനുസരിച്ച് നേരത്തെ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി July 23. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ SC ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടന്നു. അഡ്വക്കേറ്റ് റിനോസ് അഗവടക്കത്ര ക്ലാസ് നയിച്ചു.
മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി എസ് സി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി റാഗിങ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. പൊതുസമ്മേളനത്തിൽ എബിനുമ്മൻ എബ്രഹാം സ്വാഗതം ആശംസിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഏലിയമ്മ അലക്സ് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് സെക്രട്ടറി തോമസ് കുരുടാമണ്ണിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കലാലയങ്ങളിൽ നിലവിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ്, പല രീതിയിൽ അതിന് ഏറ്റക്കുറിച്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ അവരെ ഹറാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് കൂടുതൽ അവരിൽ നിന്ന് അവരെ കൊണ്ട് ഓരോന്ന് പ്രലോഭിപ്പിച്ച് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം. എന്നാൽ ജൂനിയേഴ്സിന് ഇത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. സീനിയേഴ്സ് ആണെങ്കിലോ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഇവരെ ജൂനിയേഴ്സിനെ ഹറാസ് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അത് വെച്ച് അവർ പ്രവർത്തിക്കുന്നു. അടുക്കൽ റിനോ സാഗ് വടക്കത്ര മുഖ്യപ്രഭാഷണം നടത്തി. പ്ലസ് ടു പഠിക്കുമ്പോൾ നമ്മൾ റാഗ് ചെയ്താൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചു. രണ്ടു വർഷം കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിട്ട് പുറത്തിറങ്ങി വരാം. പിന്നെ ചെറിയൊരു ഫൈനുണ്ട്, ഫൈൻ 10,000 രൂപയാണ്. അപ്പം നമ്മൾ വിചാരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ഒന്ന് റാഗ് ചെയ്ത് രണ്ടു വർഷം അകത്ത് പോയി തിരിച്ചൊക്കെ വരാം. റാഗ് ചെയ്താൽ വേറൊരു കുഴപ്പമുണ്ട്, ഈ റാഗിങ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മിസ് ചെയ്യും കോളേജിൽ നിന്ന്. ഡിസ്മിസ് ചെയ്താൽ പോട്ട് നമുക്ക് അടുത്ത കോളേജിൽ പോയി പഠിക്കാമെന്നല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ, ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് പഠിക്കാൻ പറ്റത്തില്ല. എത്ര ആംബ്ലേറ്റേക്ക് സൗണ്ട് പോയല്ലോ, എത്ര? ആ 3 വർഷം. എന്തൊരു ആവേശമാണ് പറയാൻ, 3 വർഷം. അപ്പം നമ്മൾ വിചാരിക്കും, ഓ 3 വർഷം പഠിക്കാതെ വീട്ടിലിരിക്കാൻ പറ്റിയ മാർഗമാണ് റാഗിങ് എന്ന്. എന്നാൽ അങ്ങനെ വിചാരിക്കേണ്ട, 1 വർഷം വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ, 2 വർഷം അകത്തായിരിക്കും. പിന്നെ ഇപ്പം പഴയ പോലല്ല, ചപ്പാത്തി ആഴ്ചയിലൊരിക്കൽ മട്ടൻ കറിയും ഒക്കെ ഉണ്ട് എന്നാണ്. റാഗിങ് വിദ്യാർത്ഥികളെ കാർന്നു തിന്നുന്ന ഒരു പ്രവണതയാണെന്നും റാഗിങ്ങിന് നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണെന്നും വിശദീകരിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്ക് നേരിടേണ്ടുന്ന ശിക്ഷാ നടപടികളും വിശദമായി പ്രതിപാദിച്ചു. യുവജനസഖ്യം സെക്രട്ടറി ഡോളിൻ ജോർജ് ഉമ്മൻ നന്ദി അറിയിച്ചു. ജില്ലയിലെ പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ജില്ലാ ഭരണകൂടം, കുടുംബശ്രീ, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവർ സംയുക്തമായി നടപ്പാക്കുന്ന ഊരിൽ ഒരു ദിവസം പദ്ധതിയുടെ 6-ാം ഘട്ടം പട്ടികവർഗ പ്രത്യേക അദാലത്ത് 18-ാം തീയതി റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ വേലംപ്ലാവ് കോളനിയിൽ നടക്കും. ജില്ലാ കളക്ടർ എസ് ഹരികിഷോറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ആദിവാസി വീടുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും. ജില്ലയിലെ 10 വകുപ്പ് മേധാവികൾ പങ്കെടുക്കുന്ന അദാലത്ത് കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്നതാണ്. രാവിലെ 9 മണി മുതൽ കോളനി നിവാസികൾക്കായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എം ജി കണ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റാന്നി CMS LP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എം ജി കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്ന, എല്ലാം പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആയുർവേദത്തെ ആശ്രയിക്കുന്നതും അതിനെ അതുമായി മുന്നോട്ട് പോകുന്നതും ഈ പ്രായമുള്ളവരാണ്. പണ്ട് തൊട്ടേ ഉള്ള ആ ഒരു രീതിയും ചികിത്സാ രീതിയും ഒക്കെ നല്ല പരിചയമുള്ള, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ ആയുർവേദത്തിലേക്ക് മാറുന്നത്. കാരണം ആയുർവേദ ഇച്ചിരി താമസിക്കുമെങ്കിലും, അസുഖം മാറാൻ താമസിക്കുമെങ്കിലും പൂർണ്ണമായി മാറുന്ന ചികിത്സാ രീതി, അത് അലോപ്പതി ഒക്കെ ആണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ മാറുന്ന
പനിയൊക്കെ വന്നാൽ നല്ല മരുന്ന് കഴിക്കുമ്പോൾ രണ്ട് ദിവസം മാറും. പക്ഷേ അത് സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ആയുർവേദത്തിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചികിത്സാ രീതിയാണ്. എല്ലാവർക്കും പടവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുട്ടി ഷാമോൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ആശുപത്രി വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഒരു ചെക്കട്ടാമ്പൊയി സ്ഥാപിച്ചത് കഴിഞ്ഞ ഭരണ സമിതിയുടെ സമയത്ത് അന്ന് അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പഞ്ചായത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളില്ല. എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടണം. തീർച്ചയായും നമ്മുടെ 25 ലക്ഷം രൂപ മുടക്കി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആയുർവേദ ആശുപത്രിക്ക് പുത്തൻ കെട്ടിടം നമ്മുടെ ഭൂമി ആശുപത്രിയുടെ സമീപത്തും നമ്മുടെ മൃഗാശുപത്രിയുടെ ഉള്ള സ്ഥലത്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികൾ വരുന്ന നാക്ക് സാമ്പത്തിക വർഷം അതിൽ കെട്ടിടം നടന്നു. അതിനോട് മുന്നോടിയായി ഒരു പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവിടെ അതിൻ്റെ കെട്ടിടം പണിയാൻ വേണ്ടി അതിൻ്റെ ഇങ്ങോട്ട് മാറ്റാനുള്ള തയ്യാറെടുപ്പ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനി സുരേഷ്, പഞ്ചായത്തംഗം അനിത അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ ഉഷ കെ പുതുമനിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ആയുർവേദ ഡോക്ടർമാരുടെ സംഘം രോഗികളെ പരിശോധിച്ചു. സർവശിക്ഷ അഭിയാൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ തസ്തികകളിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് അപേക്ഷിച്ചവരുമായി കൂടിക്കാഴ്ച 19 രാവിലെ 9 തിരുവനന്തപുരം നന്ദാവനം SSA സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസിൽ നടക്കും. ഭിന്നശേഷിയുള്ള കുട്ടികളിലെ കാർഷിക കഴിവുകൾ കണ്ടെത്തി സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനുള്ള കാർഷിക തൊഴിലധിഷ്ഠിത സാധ്യത പഠന കേന്ദ്രമായി സ്കൂളുകളെ ഉയർത്തുന്നതിനുള്ള പദ്ധതിയിൽ പ്രൊജക്ട് ഫെലോയെ നിയമിക്കുന്നു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. 10,000 രൂപ പ്രതിമാസ വേതനം ലഭ്യമാണ്. ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാർഡിൻ്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയുന്നു 0669 266 2094. നിര്യാതയായി റാന്നി മാടത്തുംപടി കടക്കേത്ത് മറിയാമ്മ കുര്യാക്കോസ് അമ്മിണി 80 നിര്യാതയായി. സംസ്കാരം തിങ്കളാഴ്ച 8 ശുശ്രൂഷകൾ ഭവനത്തിൽ ആരംഭിച്ച് 3 ചെല്ലിക്കാട് ചർച്ച് ഓഫ് ഗോഡ് ശാലയം സെമിത്തേരിയിൽ നടക്കും. പരേത മണിമലയത്ത് കുടുംബാംഗമാണ്. പഴവങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് കുര്യാക്കോസ് മകനും സിമിലി ജോസഫ് മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുളച്ചൽ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ഏറ്റുമുട്ടാനില്ലെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കെ മുരളീധരനും വി ഡി സതീശനും. കോൺഗ്രസിന് സമരം നടത്തുവാനുള്ള ശേഷിയില്ലെന്ന് കെ മുരളീധരൻ. പരാജയം പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് ശ്രമമെന്ന് വി ഡി സതീശൻ. രാമായണശീലുകൾ പ്രതിധ്വനിക്കുന്ന കർക്കിടക മാസാചരണത്തിന് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും ക്ഷേത്രങ്ങളിലും തുടക്കമായി. കാർ റേസറായി അറിയപ്പെടണമെന്ന ആഗ്രഹവും പേറി വ്യത്യസ്തനായ ഒരു ടാക്സി ഡ്രൈവർ ജൂബി ശ്രദ്ധേയനാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.